ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. കുട്ടികളുണ്ട്, അവർ ഞാൻ നന്നായിട്ട് പാടും. മാഷേ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? ശരി, പക്ഷേ മന്ത്രിസഭയിലേക്ക് വരുന്ന കാര്യം തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഉള്ളു മുഴുവൻ പിങ്ങിപ്പൊട്ടിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം എന്നെ കാണാൻ അച്ഛന് വലിയ ഒന്ന് കരഞ്ഞൂടെ നിൽക്കും. കേരളത്തിന് ഒരു മന്ത്രി കൂടുതൽ കിട്ടുകയാണോ അതോ എനിക്ക് പകരം അദ്ദേഹം വരികയാണോ എന്താണെങ്കിലും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒടുക്കി ഒടുക്കി വെക്കണം. ഇതൊക്കെ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നാട്ടുകാരുടെ ഫോൺ, പത്രക്കാരുടെ ഫോൺ, അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? ഒന്ന് പറഞ്ഞു താടോ. മന്ത്രിസഭയെ സംബന്ധിച്ചിട്ടുള്ള ഏത് തീരുമാനവും എടുക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കാര്യത്തിന്റെ ഗൗരവം അത് അനുഭവിക്കുന്നത് എനിക്കറിയാം. ഇത് ബിസിനസ്സാ, കുട്ടിക്കളിയല്ല. പ്രധാനമന്ത്രി ആരോടെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും മുൻകൂട്ടി പറയുന്നതായിട്ടുള്ള അനുഭവവും അറിവും കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ചർച്ചകൾ ഊഹാപോഹങ്ങളാണെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ പേര് രേഷ്മ. നല്ല പേര്. ഞാനൊരു കടയിലെ റീചാർജിന് വേണ്ടി കൊടുത്തില്ല. അതിനുശേഷം ഒരാൾ എന്റെ മൊബൈലിൽ വിളിച്ചിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞു സാർ, ഒട്ടും സഹിക്കാൻ പറ്റത്തോണ്ടാണ് ഞാൻ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് വന്നത്. നന്നായി. പിസി വിളിച്ചോണ്ട് പോവനെ. മറിക്കടാ, മൊബൈൽ ഷോപ്പ് നിന്റെ ആണോ? ഈ കുട്ടി പറഞ്ഞൊക്കെ സത്യാണോ? ഒന്ന് സത്യം സത്യമായി പറയുന്നവനായി രാജക്കന്ന്. റീചാർജ് ചെയ്യാൻ വന്ന മര്യാദ റീചാർജ് ചെയ്താൽ മതി. അവൾമാരുടെ അടുത്ത് അവന്റെ ഒരു പഞ്ചാരടി. നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറയുന്ന പരമച്ചേറ്റ നാറി. താനി ഇംഗ്ലീഷിൽ പറഞ്ഞ ഡയലോഗ് വല്ലതും ഇയാൾക്ക് മനസ്സിലായോ? മധുനിങ്ങനെ ഹഗ്ഗേനെ എന്ത് രസമാണ്. ഇതേ കൊച്ചെന്ത് കാണിക്കുന്നു? എന്താ നിന്റെ ഉദ്ദേശം? പിടിപെറി പിടിപെടണെങ്കിൽ എന്നെ ഇഷ്ടാണെന്ന് പറയാം. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഓക്കെ.